വെൽക്കം ബാക്ക് ടു രുക്മ കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും രുക്മ കിച്ചണിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കണ്ടോ, ഇതൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പം ഇതിന് നമുക്ക് പല നാട്ടിൽ പല പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിപ്പം ലോലോലിക്ക എന്ന് ഇവിടെയൊക്കെ പറയും, കോട്ടയം സൈഡിലൊക്കെ ലോലോലിക്ക റൂബിക്ക എന്നൊക്കെ പറയാറുണ്ട്. യഥാർത്ഥ പേരെന്താണെന്ന് നമുക്കൊന്ന് തപ്പിയെടുക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും ഈ ഒരു സമയത്ത് ഈ ലോലോലിക്ക ധാരാളം കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇത് ഞാനിത് കുറച്ച് പറിച്ച് ഉപ്പിനകത്ത് ഇട്ട് വെച്ചിരുന്നു. അതിന് ശേഷമാണിപ്പോൾ അച്ചാറുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ലോലോലിക്ക അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതും എന്തൊക്കെയാണ് അതിന് വേണ്ടതെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം. രുക്മ കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞ് ബെൽ ബട്ടൺ ഉണ്ട്, അതോടെ പ്രസ് ചെയ്യുമ്പോൾ ഓളെന്ന് കാണും. ഓൾ പ്രസ് ചെയ്യുമ്പം വീഡിയോസ് എല്ലാം നിങ്ങളുടെ ഫോണിൽ അപ്പപ്പോൾ കിട്ടുകയും ചെയ്യും. അന്നേരം തന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ കാണാനും പറ്റും. എന്തായാലും ഈ രുചികരമായിട്ടുള്ള ലോലോലിക്ക അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് ഉടനെ കാണാം. അപ്പം നമ്മൾ ഈ ലൂബിക്ക അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നോക്കുന്നത്. ഇതിന് ഞാൻ പറഞ്ഞ പോലെ ലോലോലിക്ക എന്നൊക്കെയുള്ള ഒരു പേരുണ്ട്. ഇത് ഞാനിപ്പോൾ ഉപ്പിനകത്ത് ഇട്ട് വെച്ചിരുന്നതാണ്. ഒരു മൂന്നാലഞ്ച് ദിവസം ഉപ്പിലിട്ട് ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ച് കുപ്പിക്കകത്ത് വെച്ചിരുന്നതാണ്. നന്നായിട്ട് അലുത്തിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇത് അച്ചാറുണ്ടാക്കാൻ എളുപ്പമായിരിക്കും. വലിയ കട്ടിയൊന്നും ഇതിന് കാണത്തില്ല. അപ്പം നമ്മളിത് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പിൽ നിന്ന് ഞാൻ മാറ്റി വെള്ളമൊക്കെ മാറ്റിയിട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് പച്ചമുളക്, ഒരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളൂ, കുറച്ച് ഇഞ്ചി പൊടി പൊടിയായിട്ട് അരിഞ്ഞത്. ഇനി നമുക്കിതിനെ അച്ചാറാക്കി എടുക്കാം. ഇനിയിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം. നല്ലെണ്ണ ഉപയോഗിച്ചാലും കുറച്ച് നല്ലതായിരിക്കും. എന്തായാലും വെളിച്ചെണ്ണ തയ്യാറാക്കിയാലും ഇതിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ തീ നന്നായിട്ടൊന്ന് കൂട്ടി വെച്ച് എണ്ണയൊന്ന് നന്നായിട്ട് ചൂടാകട്ടെ. ഇനി നമുക്ക് എണ്ണ ചൂടായ ശേഷം വേണം കടുകൊക്കെ ഇട്ട് കൊടുക്കാൻ. ഇതൊരു വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. ഈ സമയത്തൊക്കെ ഈ ലോലോലിക്ക നാട്ടുമ്പുറങ്ങളിലൊക്കെ കിട്ടാറുള്ളതാണ്. അപ്പോൾ എന്തായാലും കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. രണ്ട് മൂന്നെണ്ണമാണ് എടുത്തിരിക്കുന്നത്. മുളക് ഇട്ട് കൊടുക്കാം. മുളകും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇനി നമുക്ക് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കേണ്ടത്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകും മുളകും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഉലുവയാണ്. അപ്പോൾ ഒരു പിഞ്ച് മതി ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരണം. ഉലുവ പൊട്ടുന്ന ശബ്ദം കടുക് പൊട്ടുന്ന പോലെ തന്നെ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ അന്നേരമാണ് ഉലുവയുടെ ആ ഫ്ലേവറൊക്കെ എണ്ണയ്ക്കകത്തോട്ടൊന്ന് ഇറങ്ങി വരണം. അപ്പോൾ നമ്മൾ ഉലുവ പൊടി ചേർക്കുന്നുണ്ടെങ്കിൽ പോലും ഉലുവ രണ്ട് മൂന്നെണ്ണം ഇട്ട് പൊട്ടിച്ചാൽ അതിൻ്റേതായിട്ടൊരു ടേസ്റ്റ് കിട്ടും. അപ്പം ഉലുവ ഒന്ന് പൊട്ടി വരട്ടെ. ഉലുവയൊക്കെ ഒന്ന് നന്നായിട്ട് ഉണ്ടോ പൊട്ടി വന്നിട്ടുണ്ട്. ചെറിയ പൊട്ടുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പം അതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചൂടാക്കണം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇഞ്ചി ചേർത്ത് കൊടുക്കാം, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരുമിച്ച് തന്നെ ഇത് ഇടുകയാണ് വെളുത്തുള്ളി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് മുരിഞ്ഞ് വരണ്ട. അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഈ എണ്ണയ്ക്കകത്തോട്ടൊക്കെ ഇറങ്ങി ഒന്ന് വഴണ്ടു വന്നാൽ മാത്രം മതി. രണ്ട് മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് അങ്ങ് ചുമന്ന നിറമൊന്നും വരേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ ഒരു ഫ്ലേവറായ എണ്ണയ്ക്കകത്തോട്ട് നന്നായിട്ട് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മസാലകളൊക്കെയാണ്, അതായത് അച്ചാറിൻ്റെ മസാലകളൊക്കെ ഇടാം. ഞാനിപ്പം മഞ്ഞൾപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി നമുക്ക് എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് അതിൻ്റെ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇനി വേണ്ടത് പിരിയൻ മുളക് പൊടിയാണ്. അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. എത്രയാണോ എരിവ് വേണ്ടത് അതനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം, ഒരു രണ്ട് ടേബിൾ സ്പൂണോളമാണ് ഇടുന്നത്. അധികം എരിവില്ലാത്ത കാശ്മീരി ചില്ലിയാണ് ഇട്ടിരിക്കുന്നത്. മറ്റേ മുളക് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നില്ല, കാരണം അച്ചാറിന് നല്ലൊരു കളറും ഒക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഈ മുളക് പൊടി മാത്രം ഉപയോഗിച്ചത്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഉലുവാപ്പൊടിയും കായപ്പൊടിയാണ്. കായപ്പൊടി നമുക്കിട്ട് കൊടുക്കാം. നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കായം തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കായപ്പൊടി. ഇനി ഉലുവയുടെ പൊടിയാണ്. ഉലുവ നമ്മൾ ഓൾറെഡി ചേർത്തിരിക്കുന്നത് കൊണ്ട്
നമുക്ക് കുറച്ച് ഉലുവയുടെ പൊടി മതി. നമുക്ക് കുറച്ച് ഉലുവ പൊടി കൊടുക്കാം. ഉലുവ ഓൾറെഡി നമ്മളിട്ട് പൊട്ടിച്ചിട്ടുണ്ട്, അപ്പോൾ ഉലുവയുടെ ഫ്ലേവർ ഉണ്ട്. അതുകൊണ്ട് കുറച്ച് ഉലുവയുടെ പൊടി ഇട്ട് കൊടുത്തു, കായപ്പൊടി ഇട്ടു. ഇനി നമുക്ക് ചെറിയ ചൂടുള്ള വെള്ളം, തിളപ്പിച്ച വെള്ളമാണെങ്കിലും കുഴപ്പമില്ല, സ്വല്പം ഒന്ന് ആറിയ വെള്ളമായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചൂടാക്കിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് എത്രയാണോ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ചൂടുവെള്ളമാണല്ലോ ഒഴിച്ചിരിക്കുന്നത്, അപ്പോൾ അധിക സമയമൊന്നും തിളയും. എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഓൾറെഡി ഉപ്പ് നമ്മുടെ ലോലോലിക്കകത്തുണ്ട്. ഈ ഗ്രേവിക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് ഉപ്പ് മതി. അപ്പോൾ ഇനി നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരണം. തിളച്ച് അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് സൈഡിലോട്ടൊന്ന് തെളിഞ്ഞ് വരുന്ന പാകമാകുമ്പോഴത്തേനും നമുക്ക് ലോലോലിക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്, എണ്ണയൊക്കെ സൈഡിലോട്ടൊന്ന് തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ 2 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഗ്രേവിയൊക്കെ നന്നായിട്ട്, അച്ചാറിൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ചൊരു വിധം കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചൊഴിച്ചാൽ മതി, അധികം വേണ്ട. ഒരു 2 ടേബിൾ സ്പൂൺ ചൂടായിരിക്കുന്ന ഇതിനകത്തോട്ട് തന്നെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പം അതും ഒഴിച്ചു. ഇനി നമുക്കിത് എടുത്ത് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ലോലോലിക്ക ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കും. ഇത് മുഴുവൻ ചേർത്തു. ഇനി ഇതും കൂടെ കിടന്നൊന്ന് തിളച്ചെടുക്കണം, എങ്കിലേ അതിനകത്തോട്ട് ഇതിനകത്തെ മുളകും എന്താ പറയുക കായോ ഉലുവയോ എല്ലാം ഈ കഷ്ണത്തിനകത്തോട്ട് ഈ ലോലോലിക്കകത്തോട്ട് പിടിക്കണം. അപ്പോൾ 2 മിനിറ്റ് ഇതും ഒന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് അനുവദിക്കാം. ഒരു 2 മിനിറ്റൊക്കെ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഇത് നന്നായിട്ട് അലിത്തിരിക്കുന്നതാണ്. ഇപ്പോൾ ഒത്തിരി തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇന്ന് നമുക്കിത് കൂട്ടാനായിട്ട് അത്ര ടേസ്റ്റ് കാണത്തില്ല. 2 ദിവസം ഇരുന്ന് കഴിയുമ്പോഴായിരിക്കും അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അതിൻ്റെ ഉപ്പും പുളിയും എരിവും അതിൻ്റെ കായോ ഉലുവ എല്ലാം നന്നായിട്ട് പിടിച്ച ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇതിനകത്ത് നന്നായിട്ട് പിടിച്ച് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം. ഞാനിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് നോക്കാം എന്താ കുറവുള്ളതെന്ന്. ഇതിന് കുറച്ച് ഉപ്പ് കുറവുണ്ട്, നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. കായത്തിൻ്റെ ഉലുവയുടെയൊക്കെ നല്ല ടേസ്റ്റ് വരുന്നുണ്ട്. നമുക്ക് ഉപ്പിടണം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം. പുളിയൊക്കെ ഒന്ന് ക്രമീകരിക്കാനാണ് കുറച്ച് പഞ്ചസാര, ഒരു 2 നുള്ള പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത്ര ഉപ്പിൻ്റെ ഒരു ഇട്ട് കൊടുക്കുന്നത് നമുക്ക് നോക്കാം എത്രയുണ്ടെന്ന്. ഉപ്പിട്ട് കൊടുത്തു. നമുക്ക് ഈ ഉപ്പും പഞ്ചസാരയും ഇട്ടിരിക്കുന്ന എല്ലാം കൂടെ പുളിയും എല്ലാം കറക്റ്റാണെന്ന് ഒന്നുകൂടെ നമുക്ക് നോക്കിയിട്ട് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഒന്നുകൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല ലോലോലിക്കയുടെ ആ പുളിയും ടേസ്റ്റും എല്ലാം ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു അച്ചാറാണിത്. നമുക്ക് ഈ സമയത്തൊക്കെ ഇങ്ങനെ ലോലോലിക്ക കിട്ടുവാണ്, ഉപ്പിലിട്ടുവാണെങ്കിലും വെക്കാം. എൻ്റെ ആവശ്യമുള്ള സമയത്ത് കുറേശ്ശെ എടുത്ത് ഇതുപോലെ അച്ചാറുണ്ടാക്കി വെക്കാം. ഇനി നിങ്ങളിതൊന്ന് ഞാനിന്ന് പ്രസൻറ്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയുള്ള അച്ചാർ തയ്യാറാക്കിയിട്ടുണ്ട്. ഞാനിത് ബൗളിലോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനിയിതിപ്പോൾ നമുക്കൊരു കുപ്പിയിലോട്ട് എടുത്ത് ഗ്ലാസ് ജാറിലോട്ട് എടുത്ത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് കുറച്ചുകൂടെ അലുത്തൊക്കെ വരും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറായിരിക്കും ഇത്. ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇഷ്ടമുള്ളവർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മായ.